കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ വസതിയിലെത്തി ശാരദ ടീച്ചറെ കണ്ടതിനു ശേഷമാണ് പര്യടനം ആരംഭിച്ചത്. കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ രാവിലെ 9:30 കല്യാശ്ശേരിയിൽ നായനാരുടെ വീട്ടിൽ എത്തിയത്. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ സ്ഥാനാർത്ഥിയെ വീട്ടിലേക്ക് സ്വീകരിച്ചു. എൽ ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. 3.5 പതിറ്റാണ്ട് എൽ ഡി എഫ് വിജയിച്ച മണ്ഡലമാണ് കാസർഗോഡെന്നും കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഈ ഭവനത്തിൽ നിന്ന് തന്നെ ഇന്ന് കല്യാശ്ശേരിയുടെ പര്യടനം ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ സഖാവ് നായനാരുടെ സഹധർമ്മിണി ടീച്ചറുടെ വീട്ടിലാണുള്ളത്. ടീച്ചർ എൻ്റെ സമീപത്തുണ്ട്. ടീച്ചറോട് എല്ലാ ആശീർവാദങ്ങളും ഈ ജയത്തിനാവശ്യമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരിൽ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ വിജയാശംസകൾ നേർന്നു. ജയരാജൻ അല്ലല്ലോ ഞാൻ വോട്ട് ചെയ്യേണ്ടത്. ഇന്നലെയാണ് അതിനെ പറ്റി ചിന്തിച്ചറിയാം. അത്ര നമ്മൾ ആലോചന അങ്ങനെ പോവില്ല ഇപ്പം വയസ്സ് കേൾത്തി. അതുകൊണ്ട് ജയരാജനെ വോട്ട് അല്ല, ജയരാജൻ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നു എന്റെ അനുഗ്രഹത്തിന്. അപ്പൊ വോട്ട് എന്തായാലും നമ്മുടെ മാസക്കന്നെ. നേതാക്കളായ ടി വി രാജേഷ്, എം വിജിൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, താവം ബാലകൃഷ്ണൻ, കെ പത്മനാഭൻ, ഒ വി നാരായണൻ, കെ പത്മനാഭൻ, പി പി ഷാജിർ, ടി ടി ബാലകൃഷ്ണൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കെൽട്രോൺ, കല്യാശ്ശേരി വീവേഴ്സ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.